ഇന്ന് നമുക്ക് ലിനനിനകത്ത് ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ വർക്ക് ചെയ്ത കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ചെയ്ത കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതൽ തിരിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ www.aham.store എന്ന വെബ് പേജ് ലിങ്കിൽ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് മുകളിലത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് പേസ്റ്റൽ ഗ്രീൻ കളർ അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഒരു ഷെയ്ഡാണ്. ലിനനാണ് ഫാബ്രിക്ക്, കോട്ടൺ ലിനനാണ്, പ്യുവർ ലിനൻ അല്ല, കോട്ടൺ ലിനനാണ്. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ഫുള്ളായിട്ട് ഇങ്ങനത്തെ റണ്ണിങ് എംബ്രോയിഡറി, അതായത് ഒരു ടീൽ ഗ്രീനിൻ്റെ അല്ലെങ്കിൽ പീകോക്കിൻ്റെ ലൈറ്റ് ഷെയ്ഡ്, പീകോക്ക് ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡിൽ അല്ലെങ്കിൽ ടീൽ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡിലുള്ള എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. ഫ്ലോറൽ ജാലി എംബ്രോയിഡറിയാണ് ത്രൂ ഔട്ട് ദ ഫാബ്രിക്കിൽ ചെയ്തേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ, ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്. ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ആ വർക്കിന് മാച്ച് ചെയ്തിട്ടുള്ള കളർ കോമ്പിനേഷനിലുള്ള ഡാർക്ക് കളറിലുള്ള കോട്ടൺ ബോട്ടമാണ്. 2.5 മീറ്ററാണ് ബോട്ടത്തിൻ്റെ ഫാബ്രിക്ക്. ഇനി അതിൻ്റെ ഹൈലൈറ്റ് വരുന്നത് അതിൻ്റെ ദുപ്പട്ടയിലാണ്. കോട്ടൺ ലിനൻ ഫാബ്രിക്കിനകത്ത് ഈ എംബ്രോയിഡറി ഡിസൈൻസ് തന്നെ ചെയ്തിട്ട് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ടോപ്പ് ബോട്ടത്തിൻ്റെ കളറും ടോപ്പിൻ്റെ കളറും ഡബിൾ ഷെയ്ഡ് വരുന്നത് പോലെ ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസ് ആണെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് പ്ലസൻറ്റ് ഗ്രീൻ, ഒരു പേസ്റ്റൽ ഗ്രീൻ വിത്ത് ടീൽ ബ്ലൂ കോമ്പിനേഷൻ ആയിരുന്നു. അടുത്തത് വരുന്നത് മെറൂൺ വിത്ത് യെല്ലോ കോമ്പിനേഷനാണ്. യെല്ലോയ്ക്കകത്ത്, അതായത് നല്ലൊരു യെല്ലോ ആട്ടോ, നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന യെല്ലോയാണ്. അതിനകത്ത് ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡിസൈനാണ് വന്നേക്കുന്നത്. എംബ്രോയിഡറി ഡിസൈൻ 2.5 മീറ്ററുള്ള എംബ്രോയിഡറി ഡിസൈനിനകത്ത് ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് വർക്ക് വന്നേക്കുന്നത്. ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈൻ വന്നിട്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടും ലിനനാണ് ഫാബ്രിക്ക്. കോട്ടൺ ലിനനാണ്, സിൽക്ക് ലിനൻ അല്ല, കോട്ടൺ ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് കോട്ടൺ ബോട്ടമാണ്, സോഫ്റ്റ് കോട്ടൻ്റെ ബോട്ടം. 2.5 ആണ് ബോട്ടത്തിന് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട വന്നേക്കുന്നത് ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ബോട്ടത്തിൻ്റെ കളറും ടോപ്പിൻ്റെ കളറും കൂടെ എംബ്രോയിഡറി വന്നിട്ടുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ട. അതിലും ഇതിനകത്ത് വന്നിട്ടുള്ള ഫ്ലവേഴ്സ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത്. ടോപ്പും ബോട്ടും ദുപ്പട്ടയും ലിനനാണ് ഫാബ്രിക്ക്. അതിൻ്റെ ദുപ്പട്ടയും ടോപ്പും അതിൻ്റെ ഫാബ്രിക്ക് ലിനനാണ്, ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ആണ്. യെല്ലോ വിത്ത് മെറൂൺ കളറിലെ വർക്കും ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയും. അടുത്തത് വരുന്നത് പീച്ച് ആൻഡ് പിങ്ക്, പിങ്ക് പീച്ച് കളർ. ലിനനിനകത്ത് പിങ്ക് പീച്ച് കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ലൈറ്റർ ആയിട്ടുള്ള പേസ്റ്റൽ ഷെയ്ഡാണ്. അതിനകത്ത് ഒരു ടോണും കൂടെ ഡാർക്കറായിട്ടുള്ള മെജന്തയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ബോട്ടത്തിൻ്റെ ഫാബ്രിക്കിനോട് മാച്ച് ചെയ്ത് നിൽക്കുന്ന പിങ്ക് കളറിലുള്ള റണ്ണിങ് എംബ്രോയിഡറിയാണ് ചെയ്തേക്കുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഡിസൈനാണ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ടോപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. ഉണ്ടോ, 2.5 മീറ്ററാണ് ടോപ്പിൻ്റെ ഫാബ്രിക്ക്. ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട്. ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ്, എംബ്രോയിഡറി ഇല്ല. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വരുന്നത്. നല്ല ഭംഗിയായിട്ടും നല്ല കംഫോർട്ടബിളായിട്ടും വെയർ ചെയ്യുന്നത്, നല്ല ഷേപ്പായിട്ട് നമുക്ക് തയ്ച്ചിടാൻ പറ്റും. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം എന്ന് പറയുന്നത് പി വി മെറ്റീരിയലിൻ്റെ ബോട്ടമാണ്. ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള പീച്ചും പിങ്കും കൂടെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ബോട്ടം ഫാബ്രിക്കാണ്. ഇതാണ് എൻ്റെ ടോപ്പും ബോട്ടം വന്നിരിക്കുന്നത്. ഇനി എൻ്റെ ഹൈലൈറ്റ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് ആ ബോട്ടത്തിൻ്റെയും ടോപ്പിൻ്റെയും കളർ കോമ്പിനേഷനിലുള്ള ഷെയ്ഡഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൽ ഈ ഒരു കളറിലുള്ള എംബ്രോയിഡറി ഡിസൈന് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റോങ് സൈഡാണ്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. നാല് സൈഡിലും അല്ല, രണ്ട് സൈഡിലും ഗോൾഡൻ ജെറി ബോർഡർ വന്നിട്ടുണ്ട്. ലോവറിൽ ഗോൾഡൻ ജെറിയുടെ നാല് ലൈൻസും വരുന്നുണ്ട്. ടാസിൽസും അറ്റാച്ച്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. ഇതിൻ്റെ എല്ലാ ഫോട്ടോസും വെബ്സൈറ്റിൽ അവൈലബിൾ ആട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിൽ നിന്ന് പടം കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. പിങ്ക് ആൻഡ് പീച്ച് കളർ. അടുത്തത് വന്നേക്കുന്നത് ഓറഞ്ചിഷ് പീച്ച് കളറാണ്. ഓറഞ്ചിഷ് കളറിനകത്ത് പീച്ചിഷ് പിങ്ക് കളറിലുള്ള എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്തേക്കുന്നത്. ടോപ്പ് വന്നേക്കുന്നത് 2.5 മീറ്ററാണ്. കോട്ടൺ ലിനൻ ഫാബ്രിക്കിനകത്ത് കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി ഫുൾ ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി ഡിസൈനാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് അതിൻ്റെ എംബ്രോയിഡറി വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ മാത്രം എംബ്രോയിഡറി ഉള്ളൂ, ബാക്ക് പോർഷനിൽ എംബ്രോയിഡറി ഇല്ല. ഫ്രണ്ടിൽ ഫുള്ളായിട്ട് ഇതുപോലത്തെ എംബ്രോയിഡറി ഡിസൈൻ, ഒരു മെറൂണിഷ് പിങ്ക് കളറിലുള്ള എംബ്രോയിഡറിയാണ് അതിനകത്ത് വന്നേക്കുന്നത്. ആ ഒരു മെറൂണിഷ് പിങ്ക് കളറിലുള്ള ബോട്ടമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കോട്ടൺ ആണ് ബോട്ടം. അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ദുപ്പട്ട ആ ഒരു ഓറഞ്ചിഷ് പീച്ചിൻ്റെ കൂടെ ആ മെറൂണിഷ് പിങ്ക് കളർ എംബ്രോയിഡറിയും പ്ലസ് ആ പിങ്കിഷ് ടോണിലുള്ള ഡബിൾ ഡൈ ചെയ്ത ദുപ്പട്ടയും. ഈ ഡൈയുടെ കളർ വന്നേക്കുന്നത് മെയിനായിട്ട് ആ എംബ്രോയിഡറിയുടെ മാച്ചിങ് കളർ കോമ്പിനേഷനിലാണ്. ഇതാണ് അതിൻ്റെ ടോപ്പും ബോട്ടും ദുപ്പട്ടയും വരുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് അവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഇതാണ് ആ സെറ്റിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത്.